സൂര്യ നമസ്കാരം. ഇപ്പോൾ യോഗാസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസനം നമുക്ക് പഠിക്കാം. അതാണ് സൂര്യ നമസ്കാരം. ഇതിൽ നോക്കിയാൽ മൊത്തം 9 ആസനങ്ങളുണ്ട്. ഇവയിൽ നിന്ന് 5 ആസനങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. ഇതിൽ 2 ആസനങ്ങൾ ആരുടെ മേൽനോട്ടവും ഇല്ലാതെ ചെയ്യാം. ഈ സൂര്യ നമസ്കാരത്തിൽ 12 മന്ത്രങ്ങൾ ഉച്ചരിക്കപ്പെടുന്നു. ഇതിനൊടുവിൽ എല്ലാ ദൈവങ്ങളെയും വന്ദിക്കുന്നു. ഇപ്പോൾ നമുക്ക് സൂര്യ നമസ്കാരം എങ്ങനെയെന്ന് പഠിക്കാം. സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നിയാൽ ഉടനെ തന്നെ കണ്ണുകൾ തുറന്നു പിടിക്കേണ്ടതാണ്. ഇനി ഓർമ്മിക്കേണ്ടത് ഇതാണ്, നിങ്ങളെക്കൊണ്ട് കഴിയുന്നിടത്തോളം മാത്രം ചെയ്താൽ മതി. സൂര്യ നമസ്കാരം. രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കുക. രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് കൈകൂപ്പി നിൽക്കുക. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഹൃദയത്തിന് പിന്നിൽ അനാഹത ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം നന്നായി ആഞ്ഞുവലിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ഇങ്ങനെ ഉച്ചരിക്കുക. മെല്ലെ കൈകൾ താഴെയിടുക. ശ്വാസം വലിക്കുമ്പോൾ രണ്ട് കൈകളും മുകളിലേക്ക് കൊണ്ടുപോവുക. ഉച്ഛ്വസിക്കുമ്പോൾ അരക്കെട്ടിൽ നിന്ന് പിന്നിലേക്ക് വളയുക. വിശുദ്ധി ചക്രത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് കഴുത്തിനു പിന്നിലാണുള്ളത്. ഈ ആസനത്തിന്റെ പേര് ഹസ്ത ഉത്താനാസനം എന്നാണ്. ഈ ആസനം ചെയ്യുന്നതുകൊണ്ട് ഉദരഭാഗത്തുള്ള കൂടുതൽ കൊഴുപ്പ് കുറയ്ക്കാൻ സാധിക്കും. തോളിലും കൈത്തണ്ടുകളിലുമുള്ള മാംസപേശികൾക്ക് നല്ല വ്യായാമം ലഭിക്കാൻ സഹായകമാണിത്. ശ്വാസം ആഞ്ഞുവലിച്ച് മന്ത്രമുച്ചരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് രണ്ട് കൈകളും നേരെ പിടിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ പൂർവസ്ഥിതിയിലേക്ക് നിവർന്നു നിൽക്കുക. പിന്നീട് കുനിഞ്ഞ് രണ്ട് കൈകൾ കൊണ്ടും രണ്ട് പാദങ്ങളെയും തൊടുക. പാദഹസ്താസനത്തിൽ ശ്രദ്ധ മുഴുവനും തൊപ്പിളിന് പുറകിലുള്ള മണിപ്പൂര ചക്രത്തിലായിരിക്കണം. മാത്രമല്ല ഇടുപ്പ്, ഉപ്പൂറ്റി എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഈ ആസനം മൂലം ശമനം ലഭിക്കുന്നതാണ്. കൂടാതെ കൊഴുപ്പും കുറയും, ദഹനക്കേടും ഉണ്ടാവുകയില്ല. ഉച്ഛ്വസിക്കുമ്പോൾ മന്ത്രമുച്ചരിക്കുക. ഓം സൂര്യായ നമഃ. ഇനി കാൽമുട്ടുകൾ മടക്കി രണ്ട് കൈകളും രണ്ട് പാദങ്ങളുടെ അരികിൽ വയ്ക്കുക. ഇപ്പോൾ ഇടതുകാൽ പിറകിലേക്ക് പരമാവധി നീട്ടിവെക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ കൈകൾ ഉയർത്തി, ഉച്ഛ്വസിക്കുമ്പോൾ മുകളിലേക്ക് നോക്കി കൈകൾ പുറകിലേക്ക് വളയ്ക്കുക. ഇത് അശ്വസഞ്ചാലനാസനമാണ്. ഇതിൽ പുരികമധ്യത്തിൽ പൂർണ്ണ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക. അതിന്റെ പിന്നിലാണ് ആജ്ഞാചക്രമുള്ളത്. ഈ ആസനം കാലിലെ മാംസപേശികളെ ദൃഢപ്പെടുത്തുന്നു. ഉദരഭാഗങ്ങൾക്കും വളരെ നല്ല വ്യായാമമാണ്. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് മന്ത്രമുച്ചരിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈകൾ വീണ്ടും പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ മുന്നിലിരിക്കുന്ന കാൽ പിന്നിലേക്ക് കൊണ്ടുപോയി സ്ലൈഡ് പോലത്തെ ആകൃതിയിൽ നിൽക്കുക. ഈ ആസനത്തിന്റെ പേര് വിവാദ പ്രചാരണാസനം എന്നാണ്. കാൽമുട്ടുകളിൽ നിന്ന് കാലുയർത്തുക. ശരീരത്തിന്റെ ഭാരം കൈപ്പത്തികളും കാൽവിരലുകളുമാണ് താങ്ങുന്നത്. ഈ സമയത്ത് കഴുത്ത് നേരെയായിരിക്കണം. പൂർണ്ണ ശ്രദ്ധയും നട്ടലിന്റെ ഏറ്റവും അടിഭാഗത്ത് മൂലാധാര ചക്രത്തിലായിരിക്കണം. ശ്വാസം നന്നായി വലിച്ച് മന്ത്രമുച്ചരിക്കുക. മെല്ലെ കാൽമുട്ടുകൾ തറയിൽ വയ്ക്കുക. പാദങ്ങളുടെ മേൽഭാഗവും തറയിൽ തന്നെ ആയിരിക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഉപ്പൂറ്റിയിൽ ബാലൻസ് ചെയ്യുക. കൈകളുടെ പൊസിഷൻ മാറ്റേണ്ടതില്ല. ഉച്ഛ്വസിക്കുമ്പോൾ നെറ്റി തറയിൽ മുട്ടുന്നതുപോലെ വയ്ക്കുക. ശ്വാസഗതി നോർമലായിരിക്കട്ടെ. തൊപ്പിളിന് പിന്നിൽ മണിപ്പൂര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ആസനം ഇടുപ്പിനും ജനനേന്ദ്രിയങ്ങൾക്കുമിടയിലുള്ള മാംസപേശികൾക്ക് ഫലപ്രദമായിരിക്കും. ദഹനക്കേടാകറ്റുന്നതാണ്. പ്രമേഹരോഗികൾക്ക് ഈ ആസനം വളരെ നല്ലതാണ്. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് മന്ത്രമുച്ചരിക്കുക. ശ്വാസമുള്ളിലേക്ക് വലിച്ച് അരക്കെട്ടിനു മുകളിൽ ശരീരം ഉയർത്തുക. ഉച്ഛ്വസിക്കുമ്പോൾ നെഞ്ച് രണ്ട് കൈകൾക്കുമിടയിലായിരിക്കുന്നതുപോലെ വയ്ക്കുക. ശ്വാസഗതി നോർമലായിരിക്കട്ടെ.
താടി തറയിൽ മുട്ടട്ടെ. സൂര്യ നമസ്കാരത്തിലെ ഒരു പ്രധാന ആസനമാണിത്. ഇതിന്റെ പേര് അഷ്ടാംഗാസനം എന്നാണ്. ഈ ആസനത്തിൽ ശരീരത്തിലെ 8 ഭാഗങ്ങൾ തറയിൽ മുട്ടുന്നുണ്ട്. താടി, നെഞ്ച്, കൈപ്പത്തികൾ, കാൽമുട്ടുകൾ, പാദങ്ങൾ എന്നിവ. ഉദരവും ഇടുപ്പും പൊങ്ങി നിൽക്കുന്നു. അവയുടെ മേൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് മന്ത്രമുച്ചരിക്കുക. ഓം ഹ്രാം ഹിരണ്യഗർഭായ നമഃ. ശ്വാസം ആഞ്ഞു വലിക്കുക. മെല്ലെ ശരീരം മുഴുവനും തറയിൽ മുട്ടുന്നതുപോലെ കിടക്കുക. ശിരസ് തലയിൽ വയ്ക്കുക. രണ്ട് കാലുകളും ഒന്നിച്ചു വയ്ക്കുക. രണ്ട് കൈകളും തോളിനരികെ ആയിരിക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശരീരത്തിന്റെ മേൽഭാഗം ഉയർത്തുക. ഉച്ഛ്വസിക്കുമ്പോൾ കഴുത്ത് പിന്നിലേക്ക് ചായ്ക്കുക. കഴുത്ത് പിന്നിൽ തന്നെ ആയിരിക്കട്ടെ. കണ്ണുകളടച്ച് സാധാരണഗതിയിൽ ശ്വസിക്കുക. നട്ടില്ലിൽ പുൾ, ടെൻഷൻ എന്നിവ തോന്നുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്വാധിഷ്ഠാന ചക്രം അവിടെയാണുള്ളത്. ഉദരസംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഈ ആസനം ചെയ്താൽ ഭേദമാകും. നട്ടെല്ല് ഫ്ലെക്സിബിളാകുന്നു. രക്തസഞ്ചാരം സംബന്ധിച്ച പ്രശ്നങ്ങളും മാറും. മന്ത്രമുച്ചരിക്കാം. ഓം ഹ്രീം മരിചയേ നമഃ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കഴുത്ത് നേരെ വയ്ക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ശരീരം തറയിൽ മുട്ടുന്നതുപോലെ കിടക്കുക. ഇതോടെ ഭുജംഗാസനം അവസാനിക്കുന്നു. പാദങ്ങൾ ഉയർത്തുക. രണ്ട് കൈകളും തോളുകളുടെ അരികിലായിരിക്കട്ടെ. ശ്വാസമുള്ളിലേക്ക് വലിച്ച് ശരീരം മുഴുവനും ഒരു മലയുടെ ആകൃതിയിൽ ഉയർത്തുക. തലയിൽ നെറുകയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതിന്റെ പേര് പർവ്വതാസനം എന്നാണ്. ഇത് ശരീരത്തിലെ മാംസപേശികളെ ദൃഢപ്പെടുത്തുന്നു. മന്ത്രമുച്ചരിക്കുക. ഓം ആദിത്യായ നമഃ. മെല്ലെ കാൽമുട്ടുകൾ തറയിൽ വയ്ക്കുക. പാദങ്ങളുടെ മേൽഭാഗവും തറയിലായിരിക്കട്ടെ. ശ്വാസമുള്ളിലേക്ക് വലിച്ച് ഉപ്പൂറ്റിയുടെ മുകളിൽ ഇരിക്കുക. സാധാരണഗതിയിൽ ശ്വസിക്കുക. കൈകൾ മുന്നിലേക്ക് നീട്ടിത്തന്നെ ഇരിക്കട്ടെ. തൊപ്പിളിന് പിന്നിലുള്ള മണിപ്പൂര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മന്ത്രമുച്ചരിക്കുക. ഓം ഹ്രീം സവിത്രേ നമഃ. ഇപ്പോൾ വലതുകാൽ രണ്ട് കൈകളുടെയും നടുവിൽ വയ്ക്കുക. ശ്വാസം വലിച്ച് രണ്ട് കൈകളും ഉയർത്തി ഉച്ഛ്വസിക്കുമ്പോൾ പിന്നിലേക്ക് മെല്ലെ ചായുക. പുരികമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാൽവിരലുകൾ നേരെ നിവർന്നിരിക്കട്ടെ. അങ്ങനെ കുറച്ചു നേരം നിൽക്കുക. മന്ത്രം ഉച്ചരിക്കുക. ഓം ഹ്രോം അർക്കായ നമഃ. മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് രണ്ട് കൈകളും നേരെ പിടിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ രണ്ട് കൈകളും താഴേക്ക് കൊണ്ടുവരിക. സാധാരണഗതിയിൽ ശ്വസിക്കുക. പിന്നിലുണ്ടായിരുന്ന കാൽ മുന്നിലേക്ക് കൊണ്ടുവരിക. കാലുകൾ നേരെ വയ്ക്കുക. ഈ ആസനത്തിന്റെ പേരാണ് പാദഹസ്താസനം. തലയിലെ നെറുകയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് സഹസ്രാര ചക്രത്തിൽ ഈ ആസനം നട്ടലിനെ ഫ്ലെക്സിബിളാക്കുന്നു, രക്തചംക്രമണത്തെ നേരെയാക്കുന്നു. ഇപ്പോൾ നമുക്ക് മന്ത്രമുച്ചരിക്കാം. ഓം ഹ്രഃ ഭാസ്കരായ നമഃ. ശ്വാസമുള്ളിലേക്ക് വലിച്ച് രണ്ട് കൈകളും ഒന്നിച്ചു മുകളിലേക്ക് ഉയർത്തുക. ഉച്ഛ്വസിക്കുമ്പോൾ പിന്നിലേക്ക് വളഞ്ഞുകൊടുക്കുക. അതായത് ഹസ്ത ഉത്താനാസനം പോലെ തന്നെ ചെയ്യുക. ഈ നിലയിൽ കുറച്ചു നേരം തുടർന്ന് നിൽക്കുക. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും തൊണ്ടയുടെ പിന്നിലുള്ള വിശുദ്ധി ചക്രത്തിൽ ചെലുത്തുക. ഈ ആസനം ചെയ്യുമ്പോൾ മന്ത്രമുച്ചരിക്കേണ്ടതില്ല. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കൈകൾ നേരെ വയ്ക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ കൈകൾ കൂപ്പിക്കൊണ്ട് നിൽക്കണം. ഇപ്പോൾ മന്ത്രമുച്ചരിക്കുക. ഓം സർവേഭ്യോ ദേവേഭ്യോ നമഃ. മെല്ലെ കൈകൾ താഴെയിടുക. കണ്ണുകൾ അടച്ചുകൊണ്ട് റിലാക്സ് ചെയ്യുക. ശരീരം അയവുള്ളതാക്കുക. ടെൻഷൻ അറിഞ്ഞ സ്ഥലത്ത് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഉള്ളിലേക്കെടുക്കുന്ന ഓരോ ശ്വാസവും മരുന്നാണെന്നും ഉച്ഛ്വസിക്കുമ്പോൾ രോഗങ്ങളെയും പിരിമുറുക്കങ്ങളെയും അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നും
സങ്കൽപ്പിച്ചുകൊള്ളുക.